വെള്ളം ഭയങ്കര കൂടുതലല്ലേ. പുഴ കലങ്ങി മറിഞ്ഞ് ഭയങ്കരമായിട്ട് കലക്കല, വെള്ളം കൂടുതലുവാ. ഒന്നും കിട്ടുന്നുമില്ല, ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞ്. കുറേ നമ്മളങ്ങ് ഇറങ്ങി നിൽക്കാറുള്ളതാണ്, വെള്ളം കൂടിയതാണ് ഇങ്ങോട്ട് കയറി നിൽക്കുന്നത്. മീൻ കിട്ടുന്നുമില്ല. മാറ്റിക്കൊണ്ട് വരാന്നുകൊണ്ട് ഒരു പോക്ക് പോയ സത്യം ഞങ്ങളത് ഓർക്കുകയും ചെയ്തു. ഞാൻ ഇരുന്നപ്പോ ഓർക്കുകയും ചെയ്തു. അവനെന്നോടൊരു പറഞ്ഞിട്ട് അതുപോലും അവിടെ ഒരു പരൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ വന്നല്ലോ. അരക്കിട്ടേ പരലുണ്ട്, ചെറിയ ചെറിയ പരല്. മീൻ മറിയുന്നുമുണ്ട്, ചൂണ്ടാലിട്ട് അടിക്കുന്നുമില്ല, മറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങി ഓവറായിട്ട് കൂടി നിൽക്കുക. ഇതാ അവിടെ തോട്, ഇവിടെ തോടുണ്ട്. തോട് നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാ. തോട് ആ പുഴയിലേക്ക് ചാടുകയാണ്, വലിയ പുഴയിലേക്ക്. ഇതാ വലിയ പുഴ, അതിലേക്ക് ചാടുന്ന തോട് കണ്ട്. അത് നല്ല തെളിഞ്ഞ വെള്ളം. ഇഷ്ടംപോലെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഒരു 10-15 പേര് നമ്മൾ നേരം നിന്ന് ചൂണ്ടയിടുന്നതാണ്. 15 ആളൊക്കെ നേരം നിന്ന് നിൽക്കും, വെള്ളം ഇറങ്ങി കലക്കൽ മാറിയ എന്നുണ്ടാകും. 3 പേരാണ് ആകെയുള്ളത്. 3 പേർക്ക് മീനൊന്നും ഇല്ല. നല്ലൊരുന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്, കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന്.
ഞാനൊന്ന് നാടൻ ചൂണ്ടായിട്ട നമ്മുടെ ഈ നാടൻ ചൂണ്ടായിട്ട പോന്നിരിക്കുന്നത്. മറ്റേ ചൂണ്ട എടുത്തു ഇത് നാടൻ ചൂണ്ട ഇട്ടിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ചെറിയ പരലിനെ കിട്ടും അത്രേ ഉള്ളൂ. അതിനായിട്ട് അതുമായിട്ടാ പോന്നിരിക്കുന്നത്. മെഷീൻ ചൂണ്ട എടുത്തിട്ടുമില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഉടക്കിയതാ, അത് ഉടക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് ഇട്ടതേ ഉടക്കി. ഇപ്പം ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടമെങ്കിൽ ഈ പ്ലാസ്റ്റിക്കാണ് പഴയ നിറച്ച് നമ്മൾ ചൂണ്ട കയറി പ്ലാസ്റ്റിക്കൊക്കെ ഒരു ഉടക്കുക. ചെറിയ ചൂണ്ടയാണ് കേട്ടോ, വളരെ ചെറിയ. ഇത് മറിയുന്നുണ്ട്. ഒരു മീൻ പോലും പരല ചെറുതായി ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നല്ലാണ്ടല്ല വേറെ മീനും. എന്താ മറിയുന്നുണ്ട്? പത്ത് പതിനഞ്ച് പേര് നിന്നിരുന്നൊരു കളാണ് വിജനമായിട്ട് കിടക്കാതെ. അത് ആർക്കും മീനടിക്കുന്നില്ല. രാവിലെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. പക്ഷെ വന്ന് കളം കണ്ടു കഴിയുമ്പോൾ, കലക്കലും എല്ലാവരും കണ്ടു കഴിയുമ്പോൾ പിന്നെ ചൂട്ടിടാനേ തോന്നില്ല. എന്നിട്ട് 11 മണി ആകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചൂണ്ടയിടയിലുണ്ട്. അതിനൊന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിന് പോകാമെന്ന് വെച്ചിട്ടാണ്. അത് തീറ്റ ഇട്ട് കൊടുക്കുകയാണ്, കയ്യിലെ തീറ്റ പുഴയിലേക്ക് പുഴയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിലും മീൻ വരട്ടെന്ന് വെച്ചിട്ട് മീനില്ല, രക്ഷയില്ല. നമ്മൾ ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരും. അത് കഴിഞ്ഞ് നമുക്ക് മീൻ കിട്ടും. തീറ്റ ഇട്ട് കൊടുക്കുകയാണ്, എപ്പോഴല്ലേ തീറ്റ ഇട്ട് കൊടുത്ത്. അപ്പം ആ തീറ്റ കണ്ടിട്ടെങ്കിലും മീൻ വരാനായിട്ടേ. ഇതേ മറിഞ്ഞത് കണ്ടോ, വലിയ മീൻ മറിയുന്നുണ്ടോ? പക്ഷെ ചൂണ്ടലടിക്കുന്നില്ല. പക്ഷേ ചൂണ്ട ഒരെണ്ണമുണ്ട്. ചേട്ടൻ തീറ്റ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ പരലിനെ മാത്രമാണ് കിട്ടുന്നത്, വലിയ മീനൊന്നുമില്ല. ഒരു ചൂണ്ടുണ്ട്, തീറ്റയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ഇന്നിപ്പം രാവിലെ അല്ലേ അത്ര പേരിവിടെ വരണ്ടാന്നറിയാമോ?